പലപ്പോഴും പലരും പ്രഭാഷണവേളയിലും അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്ന നേരത്തൊക്കെ സാമാന്യമായിട്ട് ഭഗവത്ഗീതയെ പഠിച്ചവരും അല്ലെങ്കിൽ വായിക്കുന്നവരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ പണ്ഡിതന്മാരൊക്കെ ദക്ഷിണമാർഗ പൂജാവിധാനങ്ങളെ, വൈഷ്ണവമായിരിക്കുന്ന പൂജാവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും രജോ ഗുണപ്രധാനമായിരിക്കുന്ന വീരാരാധനയെ, അങ്ങനെയുള്ള കർമ്മങ്ങളെയൊക്കെ ഒരു മോശമാണ് എന്ന രീതിയിൽ, ശാക്തേയ പൂജകളൊക്കെ ഒരു മോശമാണ് എന്നൊക്കെ പറയുന്നതിനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും എടുത്തുയർത്തുന്ന ഭഗവത്ഗീതയിലെ രാജവിദ്യാരാജ ഗുഹ്യയോഗം എന്ന 9-ാം അധ്യായത്തിലെ ഒരു ശ്ലോകമാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയദാത്മനഃ എന്നുള്ള ശ്ലോകം. ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുക, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഈ കൗളമാർഗം പറയുന്ന ദ്രവ്യങ്ങളോ മറ്റുള്ളതൊന്നുമല്ല, മദ്യമത്സ്യ മാംസാദിയെ കൊണ്ടുള്ള പൂജയൊക്കെ തെറ്റാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും ഹൈന്ദവമല്ല, അതൊക്കെ അശാസ്ത്രീയമായ പദ്ധതികളാണ്, അതൊക്കെ രാക്ഷസീയമാണ്, പൈശാചികമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അത് സൂചിപ്പിക്കാൻ വേണ്ടി പറയുക. അവര് ഈ കൗളം എന്താണെന്നറിയില്ല, കുലാർണവം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ താന്ത്രികമായിട്ടുള്ള ഇത്തരം ശക്തയും കൗള സംബന്ധിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളും അവർ കണ്ടിട്ടില്ല. അവർക്ക് അറിയുന്നത് ഇതാണ്, അതിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ട് അർത്ഥവ്യാപ്തിയെ മനസ്സിലാക്കുന്നില്ല. രാമായണത്തിൽ തന്നെ രാമന്റെയും സീതയുടെയും കാര്യം പറഞ്ഞ അല്ല അത് ഉഴുന്നുവട കഴിച്ചു എന്ന് പറയാ, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നേ, ഇങ്ങനെ ഇത് സമർത്ഥിക്കുമ്പോ എന്താ കുഴപ്പം? ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ സ്വയമേവ പാപികളാണെന്ന് നിനയ്ക്കും, പിന്നെ അവർക്ക് പാപത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ഈ ദ്രവ്യങ്ങൾ ഉത്കൃഷ്ടമായി കാണുന്നിടത്തേക്ക് ആണ് പോവുക എന്നുള്ളത്. എന്നാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മോക്ഷ മുക്തി ഉണ്ട്, കാരണം ആ മാർഗം അതാണല്ലോ പറയുന്നത്. അപ്പൊ അതിലേക്ക് പോകും. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? അപ്പൊ ഹൈന്ദവരുടേതായിരിക്കുന്നത് കെട്ടുറപ്പ് ഇല്ലാണ്ടാവും, അംഗസംഖ്യ കുറയും ഒക്കെ ഉണ്ടാവും. അതിൽ ധർമ്മത്തിന്റെ പോരായ്മയാണോ? അല്ല, നമ്മുടെ അജ്ഞാനത്തിന്റെ പോരായ്മയാണ്. ആ അജ്ഞാനത്തിന്റെ പോരായ്മ കൊണ്ട് നമ്മൾ കേവലം വായിച്ചറിഞ്ഞ അറിവ് കൊണ്ട് ഗുരു പരമ്പരയിൽ നിന്നോ അല്ലെങ്കിൽ സാമ്പ്രദായികമായി പഠിച്ചിട്ടൊന്നുമല്ല. ഇവിടെ ഈ ഒരു ശ്ലോകം കണ്ടു വായിച്ചപ്പോഴത്തേനും നമ്മൾ ഭഗവത്ഗീതയെ കുറിച്ച് പണ്ഡിതനായിക്കൊണ്ട് അതാണ് ഭഗവാൻ പറഞ്ഞെന്ന് പറയാം. 18 അധ്യായം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടും അർജുനന് മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞതെന്നുള്ളത്. എന്നിട്ട് സംശയം വരുന്നുണ്ട്, പിന്നെയും ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാന് എന്താ പറഞ്ഞത്, പിന്നെയും മറ്റൊരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ചെറിയ അറിവ് വെച്ച് നമ്മൾ പറഞ്ഞു ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പത്രം പുഷ്പം ഫലം തോയം, ഈ ഇലയും പൂവും കായും വെള്ളം നീരൊക്കെയുള്ളു ഭഗവാന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, അത് ഞാൻ സ്വീകരിക്കും, അത് നിഷ്കാമ ഭക്തിയോടുകൂടി പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ സ്വീകരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അനുഗ്രഹിക്കുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. അപ്പോ അതിന് മറ്റുള്ളതൊക്കെ തെറ്റാന്ന് പറയും. ഇവിടെ സത്യത്തിൽ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തനിക്ക് എന്താണോ കഴിയുക, തനിക്ക് എന്താണോ സ്വീകാര്യം, അതിനെ എനിക്ക് നൽകിയാൽ മതി എന്നാ, മേ പരമാത്മാവായി എനിക്ക് അതിനെ നൽകിയാൽ മതി എന്നാ. അങ്ങനെയുള്ളത് ആ ഭക്തന്റെ ഭക്തിയുപഹൃതം തത്ത് എന്ന വാക്കുകൊണ്ട് പ്രേമനിർഭരമായ കാഴ്ച, തന്റെ ആ ഒരു പ്രണയം കൊണ്ട് നൽകുന്ന കാഴ്ച ദ്രവ്യം എന്താണെങ്കിലും എന്നാ, എന്താണെങ്കിലും എന്നാ, പത്രവും പുഷ്പം എന്ന് പറഞ്ഞു വെച്ചിട്ട് അതാണെന്നല്ല അതിന്റെ അർത്ഥമാക്കുന്നത്. എന്തും നൽകാം. നമ്മളെ കുചേലൻ ഭഗവാനെ കാണാൻ പോകുന്ന നേരത്ത് അവിടെ പത്രവും പുഷ്പവുമാണോ കൊണ്ടേ കൊടുത്തത്, അല്ലെങ്കിൽ വെള്ളമാണോ കൊണ്ടേ കൊടുത്തത്? അവിടെ കുചേലൻ പോകുമ്പോൾ കുചേലന്റെ പത്നി ആകെയുള്ള ഒരു പിടി ആ ഒരു ധാന്യം ഇടിച്ച് അവിലാക്കിയിട്ട് അതാ കൊടുത്തുവിടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ. അത് അവിടെ എത്തുന്ന ആകെ മുഷിഞ്ഞു, ആ വസ്ത്രം തന്നെ, കെട്ടിയ വസ്ത്രം തന്നെ ആകെ മുഷിഞ്ഞിരിക്കുകയാണ്. എയർപോർട്ടൊക്കെ പാടായിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം, ഇന്നത്തെ പോലെ കാറും അതുപോലെ തന്നെ വിമാനമൊന്നും കയറി പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നടന്നു പോയി യാത്ര ചെയ്ത് മുഷിഞ്ഞ് ആ ഒരു അവിലുമായി പോകുന്ന നേരത്ത് അത് കൊടുക്കാനുള്ള അവശ്യത്താണ്, കുചേലിന് അത് കൊടുക്കാൻ വലിയ വിഷമമാണ്. എങ്ങനെയപ്പോ ഇത് ഭഗവാൻ കൊടുക്ക, സതീർത്ഥ്യനാണ് അല്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കൊടുക്കാൻ വലിയ മടിയായി. പക്ഷെ ഭഗവാൻ അത് കണ്ടുപിടിച്ചത് വാങ്ങുകയാണ്, അത് ഇഷ്ടം ഭാര്യ കഴിച്ച് കഴിക്കുക വലിയ എന്തോ
ഈ നിരാഹാരം കിടന്നവർക്ക് ചക്കക്കൂടാൻ കിട്ടിയ പോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് ഭഗവാൻ അങ്ങോട്ട് ആ ഒരു അങ്ങോട്ട് കഴിക്കുകയാണ്. ആ കഴിക്കാനുള്ള കാരണം എന്താ? അവര് ഭഗവാൻ കാണാത്തതാണോ? അല്ലെങ്കിൽ അവന്റെ അപ്പുറമുള്ള ഭക്ഷണം അവിടെ ഇല്ലേ? പക്ഷെ അത് ആ ഭക്തന്റെ ആ പ്രേമത്തോടുകൂടി ഇവിടെയാണ് പറഞ്ഞ വാക്ക് വരുന്നത്, ഭക്തിയുപഹൃതം എന്നുള്ള ആ വാക്കിന്റെ പ്രാധാന്യം വരുന്നത്. അത്ര കണ്ട് പ്രേമത്തോടുകൂടി കൊണ്ടുവന്നു എന്തോ അതിനെ സ്വീകരിക്കുകയാണ്. ആ സ്വീകരിച്ചതിന്റെ പൂർണ്ണത എന്താണ്? അവിടെ കുചേലന്റെ കുടുംബം വളരെ അഭിവൃദ്ധിപ്പെടുന്നു പറയുന്നത്. അപ്പൊ അവിടെ അവില് അവിടെ അവിടെ പൂവും കായും കൊടുത്തു എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഈ അവില് വേണ്ട, എനിക്ക് പൂവും കായും വലിയും മതി എന്ന് പറയില്ലേ? പക്ഷെ അങ്ങനെയല്ല, അവിടെ ഭക്തന്റെ പ്രിയമാണ് പറഞ്ഞത്. ഇതുപോലെയാണ് നമ്മള് ശിവപുരാണവുമായി ബന്ധപ്പെട്ട് നമ്മള് കണ്ണപ്പ നയനാരുടെ കണ്ണപ്പന്റെ കഥ പറയുന്ന നേരത്ത് നമ്മൾ പറയാറുണ്ട്, കണ്ണപ്പൻ ഭഗവാൻ എന്താ കൊടുക്കുന്നത്? അർച്ചകനായിരിക്കുന്ന സാത്വികൻ, സാത്വികനായിരിക്കുന്ന സാധകൻ ഈ പറഞ്ഞ വസ്ത്രവും പുഷ്പവും അവിലും മരവും കൊടുക്കുന്നുണ്ട്. കണ്ണപ്പൻ കൊടുക്കുന്നത് കണ്ണപ്പൻ എന്ന കാട്ടിൽ ജീവിക്കുന്ന ആ ആദിവാസി ഭഗവാന് സമർപ്പിക്കുന്നത് വേട്ടയാടി കിട്ടിയ പന്നിയുടെയും മെരുകിന്റെയും ഒക്കെ മാംസമാണ്, മുയലിനെയൊക്കെ മാമാനിന്റെയൊക്കെ മാംസം പച്ചമാംസമാണ് കൊണ്ടുപോയി നേദിക്കുന്നത്, വേവിച്ചിട്ടും കൂടിയല്ല. വെള്ളം സമർപ്പിക്കുന്നത് പാത്രം ഇല്ലാത്തതുകൊണ്ട് വായിലേക്ക് എടുത്ത് അത് ആ ഒരു ശിവലിംഗത്തിലേക്ക് തുപ്പുന്നു എന്ന് പറഞ്ഞ അഭിഷേകത്തിന്, അങ്ങനെയാ പറയുന്നത്, നമ്മൾ പറയുന്നതല്ല, അങ്ങനെയാണ്. അങ്ങനെ തനിക്ക് തൻ്റെതായ ഭക്തി ഉണ്ട്, ഭക്തി തന്നെ പ്രണയം, ആഴം ആഴമേറിയ പ്രണയത്തെയാണ് ഭക്തി എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനോട് വലിയ ഭക്തിയാണ്, പക്ഷെ മറ്റാൾ ചെയ്യണമൊന്നും ചെയ്യാനറിയില്ല, എന്തൊക്കെ ചെയ്യണം, പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടുന്നത്, ഇദ്ദേഹത്തിന് പറ്റുന്നത് കണ്ണപ്പൻ ചെയ്യുന്നു. അവിടെ ഭഗവാൻ പരമേശ്വരൻ ആരല്ല പ്രീതിപ്പെടുന്നത്, എന്തും ഭഗവാൻ സമർപ്പിച്ചു. കണ്ണ് വരെ കണ്ണപ്പൻ സമർപ്പിച്ചു ഇല്ലേ? മറ്റാള് സാത്വികനായിട്ട് കളയാനും സമർപ്പിച്ചില്ല. സാത്വികത മോശമായിട്ടല്ല, ഇവിടെ ഭക്തിയുടെ ആഴം നോക്കുന്നത് ഒരിക്കലും ദ്രവ്യത്തിന്റെ കാര്യത്തിലല്ല. അതുകൊണ്ട് കോഴി വെട്ടി കോഴിയും കള്ളും കൊടുത്താലേ ദേവതകൾ തൃപ്തിപ്പെടൂ പ്രീതിപ്പെടൂ എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മള് പൂവും കായും മാത്രമേ കൊടുത്താലേ ഉള്ളൂ, അല്ലെങ്കിൽ പഞ്ചാമൃതം കൊടുത്താൽ മാത്രമേ തൃപ്തിയാവുള്ളൂ എന്നും പറയുന്നില്ല. നമ്മുടെ ഭക്തി പ്രണയം പ്രകടിപ്പിക്കണം, നമ്മളെ സ്നേഹം. നമ്മള് വീട്ടില് ഭാര്യ ഭർത്താക്കന്മാര് ജീവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഭാര്യയോട് പ്രണയമുണ്ട്, പക്ഷെ നമ്മൾ മിണ്ട് സംസാരിക്കൊന്നുമില്ല, ഭയങ്കര ഹെഡ് വെയിറ്റ് ആയിട്ടിരിക്കുകയാണ്. ഭാര്യയും തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കരുത്. പിന്നെ എനിക്ക് വലിയ പ്രണയം ഉണ്ടോ, എന്താ കാര്യമുള്ള? ഭർത്താവ് വേറെ ആളെ കൂടെ പോയാലോ, ഭാര്യ വേറെ ആളെ കൂടെ ലാസ്റ്റ് ഡൈവേഴ്സ് ആയാലോ, അല്ല എനിക്ക് പ്രണയം ഉണ്ടായിരുന്നോണ്ട് കാര്യമുണ്ടോ? പക്ഷെ പ്രകടിപ്പിച്ചിട്ടില്ല. പ്രകടിപ്പിക്കണ്ടേ തൻ്റെ മക്കളോടുള്ള സ്നേഹം, പ്രണയം നമ്മൾ പ്രകടിപ്പിക്കണ്ടേ? കരുതല് നമ്മൾ കരുതലുണ്ട് കരുതലുണ്ട് പോയിട്ട് കാര്യമുണ്ട്, അത് പ്രകടിപ്പിക്കണ്ടേ? തിരിച്ചിങ്ങോട്ടും വേണ്ടേ? അല്ലാത്ത പോലെ കുടുംബ ശിഥിലമാകില്ലേ? അവിടെ ഒരിക്കലും തന്നെ 1000 രൂപ ഇങ്ങനെ കൊടുത്തോണ്ടല്ല, 1000 രൂപ കൊടുക്കാത്ത അച്ഛനോടും അമ്മയോടും സ്നേഹമില്ലേ? പണ്ട് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ പൂർവികരുടെയൊക്കെ കാലമൊക്കെ കടന്നു പോകുമ്പോൾ അവർക്കൊക്കെ ഈ തരത്തിൽ പണോ അല്ലെങ്കിൽ ഈ ആ ഒരു ആർഭാടങ്ങളോട് കൂടിയിട്ടാണോ അവരുടെ പ്രണയം അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നല്ല. ഇന്ന് അങ്ങനെയാണോ? ഒന്നൊരു ഫോണ് കൊടുക്കലും ഫോണ് വാങ്ങലും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ വാഹനമായി കൊടുക്കലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള ടൂറുകളായിരിക്കും. അപ്പൊ കാലം മാറി, പക്ഷെ ആ ആ പ്രകടിപ്പിക്കേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുന്നു. അതിന് ഇന്നതാണ് കാരണം എന്നില്ല, അതെന്താണ്? അത് പ്രകടിപ്പിച്ചില്ലെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നിടത്താണ് പ്രണയം ഉണ്ടാകുന്നത്. ആ പ്രണയത്തെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ആ പ്രദർശിപ്പിക്കുക എന്നത്. അപ്പൊ അവിടെ പത്രം പുഷ്പം ഫലം തോയം എന്ന് പറഞ്ഞാൽ കായും പൂവും മൊട്ടും നീരും എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഫലമൂലാദികൾ അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണോ ഭക്തന്റെ താല്പര്യം, ഭക്തൻ ഇഷ്ടം, അതെനിക്ക് തൃപ്തിയാണ് എന്നാ പറയുന്നത്. എനിക്ക് തൃപ്തി, എനിക്ക് തൃപ്തിക്കായിട്ട് ഇന്നത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തൃപ്തിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞില്ല, അത് ബുദ്ധിമുട്ട്. എനിക്ക് ഇന്നത് വേണമെന്ന് ദൈവീകത അല്ലെങ്കിൽ ഈശ്വരൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവീകതയിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തിക്കാൻ അയാൾക്ക് പറ്റില്ലെങ്കിൽ മാനസിക വിഷമായി ഇല്ലേ? അവിടെ ഭഗവാൻ അങ്ങനെ ഒരു കാര്യമില്ല, ഭഗവാൻ ഓപ്ഷൻ വെക്കുക ചെയ്ത്. ആത്യന്തികമായി ഭഗവാൻ പറഞ്ഞത് ദ്രവ്യത്തിനല്ല, തന്റെ പ്രണയത്തിനാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ തർക്കിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഈ സാത്വികമായിട്ടുള്ള ദ്രവ്യങ്ങളാണ്, രജോ ഗുണപ്രധാനമായിട്ടുള്ള ദ്രവ്യങ്ങൾ, അതും മത്സ്യവും മാംസവും ഒക്കെ പറഞ്ഞ നേരത്തെ അതൊക്കെ എന്തൊരു താമസികമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വളരെ തെറ്റാണ്, വളരെ തെറ്റാണ്. ഭഗവത്ഗീതയിൽ പോലും അത്തരം ദ്രവ്യങ്ങൾ താമസികമാണെന്ന് പറഞ്ഞിട്ടില്ല. രാജസികവും സാത്വികവും താമസികമായിട്ടുള്ള ദ്രവ്യങ്ങളെ കുറിച്ച്, ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന നേരത്ത് എവിടെയും തന്നെ മത്സ്യവും മാംസവും ഒന്നും താമസികമെന്നോ രാജസികമെന്നോ സാത്വികമെന്നോ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. സാത്വികത്തിന്റെ ഗുണങ്ങൾ എന്താണ്? കൊഴുപ്പ് ഉണ്ടായിരിക്കണം, ഗുരുചി ഉണ്ടായിരിക്കണം, യുക്തമായ അളവിലായിരിക്കും, കുറച്ച് കയ്യുക്ത സ്നിഗ്ധ രസ്യ എന്നൊക്കെ പറഞ്ഞു എന്നല്ലാണ്ട് വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഏകദേശം അത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിന് തുലനം ചെയ്യാൻ. എവിടെയും പണ്ട് ലക്ഷണം നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അങ്ങനെ പറയും.
വളിച്ചു പിടിച്ച സാധനങ്ങളൊക്കെയാണ് താമസികമായിട്ട് പറഞ്ഞത് ഭഗവത്ഗീതയിൽ തന്നെ. മറ്റുള്ളവർക്ക് കടക്കുന്നില്ല. താന്ത്രിക ഗ്രന്ഥങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൊച്ചു കൗളമാർഗ ഗ്രന്ഥങ്ങൾ കണ്ടു വെച്ചത് പറയേണ്ട ആവശ്യമില്ലല്ലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഈ വിധം ഒട്ടും മനസ്സിലാക്കാണ്ട് നമ്മൾ നമ്മളുടേതായിരിക്കുന്ന അറിവ് വെച്ച് നീക്കി വ്യാഖ്യാനിക്കുമ്പോൾ ഭൂരിപക്ഷ ആളുകൾ വിട്ടുപോകും. ഇത് ഒരു ഒരു പ്രഭാഷണത്തിന്റെ വിഷയം മാത്രമല്ല, കുടുംബത്തിൽ തറവാട്ട് ദൈവങ്ങൾ കുലദൈവങ്ങളെയൊക്കെ ആചരിക്കുന്ന ആരാധിക്കുന്ന നേരത്ത് ചിലപ്പോൾ ചില ആളുകൾക്ക് കുലദേവതകളാവുമ്പോൾ ഭൂരിപക്ഷവും കാളിയും ചാത്തനും ഇത്തരം മൂർത്തികളൊക്കെയാണ് ഉണ്ടാവുക. ഭൂരിപക്ഷം ആളുകൾക്കും ഭുവനേശ്വരി സമ്പ്രദായം ശാക്തേയത്തിലും കൗളത്തിലൊക്കെ ആചരിക്കപ്പെടേണ്ട മൂർത്തികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ദേവതകൾക്ക് ആചാരം നിശ്ചയിക്കുമ്പോൾ ശാക്തേയും കൗളവും വേണമെന്ന് പറയുമ്പോൾ അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ ചിലപ്പോൾ കുടുംബത്തിലുണ്ടാവും. അപ്പൊ അവരാണെങ്കിലും പറയുക ഇതാണ് പറയുക, എന്താണ് പത്താം പുഷ്പം ഫലം തോയ എന്ന് പറയും. സത്യത്തിൽ ആ പറയുന്ന വ്യക്തിക്ക് ഇതാണ് താല്പര്യം, അദ്ദേഹം തന്റെ ദേവതയ്ക്ക് അത് കൊടുത്താൽ മതി. എന്നാൽ സാമ്പ്രദായികമായിട്ട് പരമ്പരാഗതമായിട്ട് ആചരിച്ചു പോന്നിരുന്നത് എന്താണോ കുലദേവതയ്ക്ക് അങ്ങനെയാണ്, പണ്ടുള്ളവർ എന്ത് ചെയ്തോ എന്നാണ്. അപ്പൊ പണ്ടുള്ളവർ അറിഞ്ഞു ചെയ്തിരിക്കുന്ന ആ ആചരണത്തെ പിൻപറ്റുന്നതാണ്, എന്നാലേ കീർപ്പു തറവാടുകൾ, എന്നാലേ തറവാടുകൾ ഉൾക്കൊള്ളുന്ന. അപ്പൊ ആ സമ്പ്രദായത്തിൽ തന്നെ ഇപ്പൊ നമ്മളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതല്ലേ തരണ്ടേ, നമുക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടെന്ന് കരുതാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നിങ്ങൾക്ക് നമ്മൾ വെച്ചുണ്ടാക്കി തരണ്ടേ, നമുക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ തരേണ്ടത്. അപ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടം നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മുടെ നിങ്ങളോടുള്ള സ്നേഹമാണ്. എന്നാൽ നമ്മളോടുള്ള ഇഷ്ടം നമ്മളോട് പ്രകടിപ്പിക്കേണ്ട, നമുക്ക് ഇഷ്ടമുള്ള തന്നിട്ടല്ലേ. ഇവിടെ പരമ്പരാഗതമായി സാമ്പ്രദായികമായി നിശ്ചയിച്ച് ഗുരുകാരണന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന എന്തെങ്കിലും ദ്രവ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മളായിട്ട് തടസ്സം നിൽക്കണം. നമുക്ക് സ്വീകാര്യമല്ല, നമുക്ക് മറ്റൊന്നാണ്, നമുക്കത് സമർപ്പിക്കാം. എന്നാൽ ഭൂരിപക്ഷം മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കേണ്ട, ഇനി അല്ല ഭൂരിപക്ഷമല്ല ന്യൂനപക്ഷമാണെങ്കിൽ ആ ന്യൂനപക്ഷമുള്ള ആൾ ഈ ഭൂരിപക്ഷമുള്ള ആൾക്കാരെ വിഷമിപ്പിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായിക്കൊണ്ട് ആ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. പരസ്പര സംഘർഷം ഉണ്ടാവേണ്ട ആവശ്യമില്ല. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ താല്പര്യങ്ങൾ എടുക്കുമ്പോൾ കൂട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ചെറിയൊരാളുടെ ഒരു വ്യക്തിയുടെയോ ആരുമാട്ടെ, ഒരു കുടുംബത്തിന്റെ തറവാട്ടിന്റെ ആചരണങ്ങൾ നിശ്ചയിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ താല്പര്യത്തിനോ അല്ലെങ്കിൽ പത്താൾ കൂടുതലുണ്ട് അവിടുത്തെ താല്പര്യത്തിനോ അല്ല, ആ സമ്പ്രദായത്തിന്റെ താല്പര്യമാണ് എടുക്കേണ്ടത്. ആ സമ്പ്രദായത്തിന്റെ താല്പര്യം എന്തുകൊണ്ട് എടുത്തു, പൂർവികർ നിഷ്കർഷിച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ കൽപ്പസൂത്രമൊക്കെ പരശുരാമ കൽപ്പസൂത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പൂർവികരെന്തു പറഞ്ഞു ആ പൂർവിക ഗുരു പരമ്പരയിലാണ് സഞ്ചരിക്കേണ്ടത് എന്ന്. ഗുരു സമ്പ്രദായമാണ്, അപ്പൊ ഗുരു സമ്പ്രദായത്തിലാണ് സഞ്ചരിക്കേണ്ടത്. അപ്പൊ അത് ചെയ്യുന്നത് തെറ്റുണ്ടോ, ഒരു തെറ്റുമില്ല. അപ്പൊ ഒട്ടും ആർക്കും ഇതിനോട് ബന്ധമില്ലെങ്കിലോ വേണ്ട, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പത്രം പുഷ്പം ഫലം തോയം എന്നുള്ള അടുത്ത് പൂവും കായൊക്കെ അവസരം വെച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് സ്വീകാര്യമില്ലാത്ത നിങ്ങൾ കൊടുക്കണ്ട, പക്ഷെ ആരെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ ഇല്ലാതാക്കരുത്. അങ്ങനെ ഓരോന്നും തെറ്റാണെന്ന് പറഞ്ഞ് ഇല്ലാതാക്കുമ്പോൾ ശാസ്ത്രരീതിയാ ശാസ്ത്രബുദ്ധിയാ നമ്മൾ അതിനെ വിശകലനം ചെയ്യണം. ശാസ്ത്രീയമായിട്ട് സാമാന്യ ഇന്നത്തെ സയൻസിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് വിശകലനം ചെയ്യാം. മത്സ്യവും മാംസമൊക്കെ ഒരു കഴിക്കാൻ പറ്റാത്ത ഭക്ഷണമാണെന്ന് സയൻസ് പറയുന്നുണ്ട്, ഫലമൂലാദികൾ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, പറയുന്നില്ലല്ലോ. ആൽക്കഹോൾ പോലും ഒരു നിശ്ചിത അളവിൽ നമ്മുടെ ശരീരത്തിലുള്ളതിന് ദോഷമൊന്നുമില്ല, അമിതമാകുമ്പോൾ ദോഷമാണ്. അത് വെള്ളം കുടിച്ചാലും അമിതമായി കുടിച്ച് നമുക്ക് ഛർദ്ദിൽ വരും ഇല്ലേ, ശരീരത്തിൽ വെള്ളം കൂടുതലായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും ഒരു ബാലൻസിങ് ഉണ്ട്. മദ്യം ഒരിക്കലും അത്ര അങ്ങനെ കഴിക്കണം എന്നില്ല, നമ്മൾ മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് പറയുന്നത് ഈ പറയപ്പെടുന്ന ആൽക്കഹോൾ വരും കാര്യം, കള്ളിന്റെ ആൽക്കഹോൾ അല്ല, ഈ പറയപ്പെടുന്ന ആൽക്കഹോൾ കണ്ടിട്ട് നമുക്ക് ഒരുവിധമുള്ള ഭക്ഷണത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അതിന് മെഡിസിനൊക്കെ ഒന്ന് ലഭ്യമാണ്, അതല്ല എന്നിരുന്നാലും പറയാണ്. അപ്പൊ അതൊക്കെ ഇന്നത്തെ മോഡേൺ സയൻസിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ തന്നെ എല്ലാം നമുക്ക് ശാസ്ത്രീയമായിട്ട് തോന്നാം. അപ്പൊ പിന്നെ ദൈവീക കാര്യത്തിൽ എന്താ ഈ അശാസ്ത്രീയത വരുന്ന ഒന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മളുടെ ഇടുങ്ങിയ കാഴ്ചപ്പാട് പശുഭാവേന, പശുഭാവം കൊണ്ട് പശുത്വം കൊണ്ട് നമുക്ക് തോന്നുകയാണ് ഇതൊക്കെ മോശമാണ്. ഇനി അല്ല അനുകല്പം വെച്ചിട്ട് പ്രതിനിധി ദ്രവ്യങ്ങൾ വെച്ച് ആരെങ്കിലും പൂജിക്കുന്നു എങ്കിൽ, ഇഷ്ടപശു വിധാനത്തിലാണെങ്കിലും പൂജിക്കുന്നുവെങ്കിൽ നമുക്ക് തോന്നുകയാണ് എന്താണ് അവൻ മോശമാണ്. ഇങ്ങനെ ഏതെങ്കിലും മോശമാണെന്ന് പറഞ്ഞ് ആ രീതിയിൽ നമ്മൾ ഓരോന്ന് പറഞ്ഞ് സംഘർഷം ഉണ്ടാക്കി വിഘടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒന്നിക്കാൻ പറ്റും? അവിടെയാണ് നമ്മൾ കേവലം വിചാരിക്കേണ്ടത്. ഇതൊക്കെ വായിച്ചു പഠിക്കാൻ ഇന്ന് ടെക്സ്റ്റ് അവൈലബിൾ ആണ്. പക്ഷെ ഒരു സമ്പ്രദായത്തിലൂടെ പോകുക, പൂർവികരെ ആദരിക്കുക, തൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ പൂർവികർക്കും അറിവുണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കാതിരിക്കുക. അവർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നും നമ്മുടെയൊക്കെ നന്മയെ കരുതിയിട്ടാണ് ഇത് ആചരണം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്നും അത് ഗുരു പരമ്പരയാണെന്നും അവിടെ അറിവില്ലാണ്ടല്ല മാടനെയും മർദ്ദേനെയും ആരാധിച്ചതെന്നും അതൊരു ദൈവിക പാരമ്പര്യമാണ്, സാമ്പ്രദായിക വ്യത്യാസങ്ങളാണ്. എല്ലാവർക്കും ശിവനും പാർവതിയും ശങ്കരനാരായണനും അല്ലെങ്കിൽ അഗ്നിയും വരുണനും ഒന്നുമല്ല, അല്ലെങ്കിൽ അള്ളയും യഹോവയൊന്നുമല്ല, ക്രിസ്തുവല്ല. അവനവന് സ്വീകാര്യമായ മാർഗത്തിൽ അതാത് രീതിയിൽ അങ്ങനെ പോകാമെന്നുള്ള തന്നെയാണ് കൺസെപ്റ്റ്. അവർ ഓരോ ഗോത്രത്തിനും ഓരോ കുലത്തിനും ഓരോ ആചാരങ്ങളും വ്യവസ്ഥയും വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ജാതി സമ്പ്രദായമൊക്കെ ആയിട്ട് മാറി.
അപ്പൊ അതിന്റെ അടുത്ത് അത് എന്തിനു വേണ്ട, നമ്മളുടേതായിരിക്കുന്ന ധാർമ്മികമായിട്ട് നമ്മുടെ ജീവിതവും നമ്മളുടെ എല്ലാം മുന്നോട്ട് പോകാൻ നമ്മളെ ജീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മൾ നമ്മുടെ പൂർവികരുടെ ജീൻ തന്നെ നമ്മുടെ ശരീരത്തിലുള്ളത്, ഡി എൻ എ ഒക്കെ കൃത്യമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നത്. അപ്പൊ നമ്മളുടെ ചിലപ്പോൾ രൂപഭാവങ്ങൾ പോലും നമ്മുടെ അച്ഛൻ്റെ പോലെയൊക്കെ ഉണ്ട് എന്ന് ചിലർ പറയില്ല, അച്ഛൻ്റെ പോലെയുണ്ട്, അമ്മയുടെ പോലെയുണ്ട്, അല്ലെങ്കിൽ വലിയച്ഛൻ്റെ പോലെയുണ്ട് എന്നൊക്കെ പറയും. എന്തുകൊണ്ടാ അതിങ്ങനെ? അപ്പൊ രൂപം പോലും അങ്ങനെ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയാണ്, നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനമൊക്കെ അതിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള പാതയിൽ നമ്മളുടെ മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ എന്താണ് നമുക്ക് ഈസി ആയിരിക്കും എപ്പോഴെന്താണ്? പൂർവിക പാരമ്പര്യം പിൻപറ്റിയാൽ പെട്ടെന്നുണ്ട്, എളുപ്പമായുള്ള വഴിയെ പോകാൻ പറ്റും അല്ലേ. അവിടെ ഇടയ്ക്കിടാറ് പടിയൊക്കെ ഉണ്ട്, ആ പടിയൊക്കെ വേഗം വേഗം കടന്നു പോകും. അല്ലാത്തതാണെങ്കിലോ പെട്ടെന്നൊന്നും കടക്കാൻ പറ്റില്ല, പടിയൊക്കെ തട്ടി തുറന്നു പോകുമ്പോൾ ചിലപ്പോൾ ആയുസ് കഴിയും. അപ്പൊ ആ ഒരു സൗകര്യമാണ്, അപ്പൊ എന്നെ വേണം ഒരു സൗകര്യമാണ്. പിന്നെ നമ്മുടെ ജന്മജന്മാന്തരമായി നമ്മൾ ആർജിച്ച, നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ വിചാരം ചെയ്ത പോലെ ആർത്തനും അതുപോലെ തന്നെയുള്ള ആളുകളെയൊക്കെ ജ്ഞാനി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി, ജിജ്ഞാസു എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പൊ ആ ജ്ഞാനിയാകുന്ന ജന്മജന്മാന്തരമായിട്ടുള്ള ആത്മീയമായിരിക്കുന്ന മേഖലയെ കൈകാര്യം ചെയ്യുന്ന സ്വന്തം സ്വന്തം ദൈവിക കർമ്മങ്ങളിലൂടെയും, ദൈവീക കർമ്മം എന്ന് പറഞ്ഞാൽ ദൈവപൂജ മാത്രമല്ല, സത്പ്രവൃത്തിയുടെ സത്കർമ്മങ്ങളിലൂടെ ചിത്തശുദ്ധി വന്നിട്ടൊക്കെയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉയരാൻ പറ്റണം, പറ്റണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ പൂർവിക പാരമ്പര്യം പിൻപറ്റണമെന്ന് നല്ലത്. അതിന് കേവലം ഈ പറയപ്പെടുന്ന ഭഗവത്ഗീതയിലെ വാചകം, ഭഗവാൻ പറഞ്ഞു യുദ്ധഭൂമിയിലാ ഭഗവാൻ അർജുനോട് പൂജിക്കാൻ പോകാനാണ് പറഞ്ഞത് അല്ലല്ലോ. ഹേ കുന്തി പുത്ര, നീ പുത്ര പത്രവും പുഷ്പമൊക്കെ എടുത്തിട്ട് നീ പൂജയ്ക്ക് പോ എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ, അതാണ് അവിടുത്തെ വിഷയം. അർജുനോട് യുദ്ധം, അർജുനൻ തന്നെ യുദ്ധം വേണ്ട എന്ന് പറയുമ്പോൾ അർജുന നീ യുദ്ധ സംഭവം വെരി ഗുഡ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അർജുന വെരി ഗുഡ്, ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അതുകൊണ്ട് ഇപ്പൊ നീ പറഞ്ഞാൽ ശരി, അതുകൊണ്ട് നീ പൂജയ്ക്ക് പോലെ കാവ്യം എടുത്തോളൂ, നീ ഇനി എല്ലാം ഉപേക്ഷിച്ചോളൂ, ആ അഷ്ടമൈതുനങ്ങൾ പറഞ്ഞു നീ ഇങ്ങോട്ടൊക്കെ പോയിക്കോ എന്നാണോ പറഞ്ഞത്? അല്ല, നിന്റെ പണി ഇന്നതാവുന്നത് കൊണ്ട് നീ ഇത് ചെയ്തു, അതിനെ നീ ഇങ്ങനെ ചിന്തിക്കേണ്ട, അതിന് നിന്നെ റൂട്ടുകൾ ഉണ്ട് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്താണ്. അപ്പൊ അവിടെയാണ് ഓരോരുത്തരും ധർമ്മവും കർമ്മവും ജീവിത ശൈലിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും വസ്ത്രത്തിന്റെ അളവ് വ്യത്യാസമാണ്, അതുപോലെ തന്നെ ഭക്ഷണ സ്വഭാവമൊക്കെ, ആ അതിനനുസരിച്ചിട്ടുള്ള തയ്ച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അവന് കംഫർട്ട് ആവില്ല, അവനത് ഇറിട്ടേഷൻ വരും. അവനപ്പം ഈ സ്വീകാര്യമായ വസ്ത്രം വാങ്ങി എവിടുന്നിട്ടും എവിടെ വിളിച്ചാൽ അവിടെ പോയി വാങ്ങിയിടും. ഇത് തന്നെയാണ് ഈ സനാതന ഹൈന്ദവ ധർമ്മങ്ങൾ വിശാലമാണ്. നമുക്ക് സ്വീകാര്യത മറ്റവന് സ്വീകാര്യാവില്ല, മറ്റവന്റെ സ്വീകാര്യത നമുക്ക് സ്വീകാര്യായിക്കോളുന്നില്ല, അത് സ്വീകാര്യായിക്കൂടാന്നില്ല. പക്ഷെ നമ്മുടേത് എല്ലാവരും സ്വീകരിക്കണം എന്നല്ല, എല്ലാവരുടെയും അതിലേക്കുള്ള മാർഗമാണ്. അപ്പൊ ഈ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഹിന്ദു ധർമ്മത്തിൽ ഇന്ന് കാണുന്ന ഈ മതങ്ങൾ മാത്രമല്ല, സനാതന നാശമില്ല ധർമ്മ വ്യവസ്ഥ ദീൻ ധമ്മ എന്നൊക്കെ പറഞ്ഞതിൽ പെട്ട കഴിഞ്ഞാ. അപ്പൊ അതൊക്കെ അപ്പൊ ആ ധാർമ്മികമായിട്ടുള്ള ആ ഒരു ശാഖകൾ വ്യത്യസ്തമായിരിക്കാം, ഒക്കെ അതിലേക്കുള്ള പാതയാണ്, ഒക്കെ അതിലേക്കുള്ള പാതയാണ്. അപ്പൊ ഖുറാനിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഓരോ ഓരോ കുല ഗോത്രത്തിനും ഓരോ ആരാധന രീതി നാം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഓരോ ആരാധന ഗ്രന്ഥം നാം നൽകിയിട്ടുണ്ട്, അതിലാരും ആരും കലഹിക്കേണ്ടതില്ല എന്ന് വാചകം നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആത്യന്തികമായി അന്വേഷിക്കുമ്പോൾ ഒക്കെ കാണും, പക്ഷെ എന്താണ് എൻ്റെ ഇത് മാത്രം ശരി, എൻ്റെ വഴിക്ക് എല്ലാവരും വരണം, എൻ്റെ ഒരു രാജ്യം വരണം എന്ന് ചിന്തിക്കുമ്പോൾ കുഴപ്പമുള്ളൂ. അങ്ങനെ കേവല മായി പോരുതേ ഹൈന്ദവ സനാതന ധർമ്മികൾ, നമുക്ക് വിശാലമായിട്ട് കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാട് എന്താണ്, എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റണം നമുക്ക്. എന്നിട്ട് മുൻ പറഞ്ഞ പോലെ വാസുദേവ സർവവിധി അല്ലെ, പരാശക്തിയാണ് ഈ കാണായതെല്ലാം എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ബോധ്യതയാണ് നമ്മളെ സനാതനിയാക്കുന്നത്, ആ വിശാലതയിലേക്ക്, എല്ലാം ഒന്ന് തന്നെയെന്ന ആ ഒരു ചിന്തയിലേക്ക്. നമ്മുടെ കുലവും ഗോത്രവും ആചരണ വ്യത്യാസമായിക്കോട്ടെ, ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്, കേവലന്മാരായിരിക്കുന്ന ആളുകളുടെ വായിൽ നിന്ന് വന്നതല്ല, ദൈവീകമായിരിക്കുന്ന പരമോന്നത പദത്തിൽ വിരാജിച്ച മഹാത്മാക്കളുടെ പുണ്യാത്മാക്കളുടെ അവതാര പുരുഷന്മാരുടെ വാക്കുകളാണ്. അതിന്റെ അർത്ഥം കേവലമായിരിക്കില്ല, വിശാലമായിരിക്കും, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കാം. ആത്യന്തികമായി എന്തിനു രക്ഷയുള്ളൂ, നന്മ ഉണ്ടായിരിക്കണം എന്നുള്ളത്. എന്താണ് നന്മ? ലോക നന്മയാണ് കേവലം. അപ്പൊ നമ്മൾ ചോദിക്കും, കേവലം ഒരു കോഴിയെ കൊണ്ട് എന്ത് നന്മയാന്ന് ചോദിക്കും. ഒന്നിനെയും കൊല്ലുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല, പക്ഷേ ഭക്ഷണത്തിന് വേണ്ടി അവനവന്റെ അറിവിന് വേണ്ടി ഒക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ കൊല്ലുന്നുണ്ട് നമ്മൾ, മനുഷ്യരെ പോലെ അവസാനം കൊല്ലുന്നു, കുത്തിവെച്ചിട്ട് ചിലപ്പോൾ ഫെയിലായി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ചെയ്യാലേ മറ്റൊന്ന് വളമാകുള്ളൂ, പക്ഷെ ആ വള എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് ഗുണമുണ്ടായി വരണം, ആ ഗുണമുണ്ടാവുക എന്നുള്ളിടത്താണ്. അതുകൊണ്ട് തന്നെയാണ് വൈദികി ഹിംസ ഹിംസാന ഭവതി, അഹിംസയാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞത്. അപ്പൊ അത് വാക്കുകൊണ്ടായിരിക്കാം, പ്രവൃത്തി കൊണ്ടായിരിക്കാം, വേദം പറയുന്ന പ്രതിരോധത്തിന്റെ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. എന്താണ്, അവൻ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അതേപോലെ ആക്രമിക്കുന്നത്, അത് പ്രതിരോധമാണ്, അതിനെ അംഗീകരിച്ചതാ. അല്ലാണ്ട് ചെയ്യുമ്പോഴോ അത് ഹിംസയാണ്, അല്ലാത്തപ്പോഴോ അഹിംസ തന്നെയാണ്. ഇത് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും.
ആക്രമിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കേണ്ട ആവശ്യം, നമ്മൾ നമ്മളെ ജീവനെ രക്ഷിച്ചേ പറ്റുള്ളൂ, ശരീരത്തെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിനൊരിക്കും ഓരോ മാർഗമുണ്ട്. ആ മാർഗത്തിനെ വിചാരം ചെയ്യുന്ന നേരത്ത്, മനസ്സിലാക്കുന്ന നേരത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടുങ്ങി ചിന്തിക്കാതെ വിശാലമായി ചിന്തിക്കുക. വൈഷ്ണവനും ഇങ്ങനെ ചിന്തിക്കാം, എൻ്റെ രീതി ഇങ്ങനെയാണ്, മറ്റവരുടെ രീതി അങ്ങനെയാണ്, അവരത് ചെയ്യട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്യാം, രണ്ടും വേണം അല്ലെങ്കിൽ മൂന്നും വേണം, എല്ലാം വേണം എന്ന ചിന്ത വേണം. അങ്ങനെ പരസ്പരം ഓരോരുത്തർ എൻ്റേത് ഇങ്ങനെയാണ് എന്നാൽ മറ്റവൻ്റെ ശരിയാണ്, ആ റൂട്ട് അത് അങ്ങനെയാണ്, താല്പര്യം ഇത് താല്പര്യമില്ലാത്തവർക്ക് അതിലേക്ക് പോവാം, അത് താല്പര്യമില്ലാത്തവർ ഇതിലേക്കും വരാം, അല്ലാണ്ട് ഇത് മാത്രം ശരി എന്ന് വേണമെന്നാണ് ഇടുങ്ങിയ കാഴ്ചപ്പാട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഉള്ളവരെ തിരുത്താൻ നമ്മൾ ആളല്ല, പക്ഷെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തൻ്റെത് ശരി എന്ന് കരുതുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റൊന്ന് ശരിയാണ്, പക്ഷെ തനിക്ക് സ്വീകാര്യമായി, തനിക്ക് മനസ്സില്ല, താൻ പഠിച്ചതും തനിക്ക് സ്വീകാര്യമായ മാർഗം ഇതാവുന്നത് കൊണ്ട് ഞാനിത് സ്വീകരിക്കുന്നു. അത് വേണ്ടവർക്ക് അതാകാം, അതിൽ പറ്റാത്തവർക്ക് ഇങ്ങോട്ടും വരാം. അതിലുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക്, ഏത് മതത്തിലായാലും ശരി നമുക്കത് സ്വീകാര്യം, അല്ലെങ്കിൽ അവിടെ കുറ്റം വേണ്ട, അതിങ്ങനെ തിരുത്താം, അതിനെ തിരുത്താന്ന് പറയല്ല, അത് സ്വീകാര്യമല്ലെങ്കിൽ മറ്റിടത്തേക്ക് വരികയാണ് വേണ്ടത്. അല്ലാണ്ട് എൻ്റെ മതം ശരിയാണ് മറ്റേത് തെറ്റാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നുള്ളതല്ല. അതും ഇതും ശരി തന്നെയാണ്, രണ്ടും രണ്ട് വഴിയാണ്. ഇസ്ലാമിക മതത്തിനും ക്രൈസ്തവനും ഹിന്ദുവിനും ഹിന്ദുവിൽ തന്നെ പലതുള്ളവനും ബൗദ്ധനും ഒക്കെ തന്നെ വിളിച്ചു പറയുന്നതാണ്, യുക്തിവാദിക്കും ഒക്കെ വിളിച്ചു പറയുന്നതാണ്, ഇതൊക്കെയാണ് മാർഗങ്ങൾ. അത് ഏതാച്ചാൽ നിങ്ങൾക്ക് പോകാം, അത് സ്വീകാര്യമല്ലെങ്കിൽ അവിടെ തിരുത്താൻ നിൽക്കേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയാം. എന്നാൽ അവിടെ തിരുത്തുന്നേ, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയാം. ഈ സ്വാതന്ത്ര്യം ഉണ്ടാവും, എന്തിനാ പിന്നെ അവിടെ കുറ്റം പറയാൻ നിൽക്കുന്നത്, എന്തിനാ കുറവ് പറയാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വീകാര്യമായ മാർഗത്തിലേക്ക് പോയി നമ്മളെ ജീവിതം ഭൗതികതയിൽ ഊന്നിക്കൊണ്ട് ആത്മീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് ഭൗതികതയെ മുന്നോട്ട് കൊണ്ടുപോയി ഈ ശരീരത്തെ പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് അനുഭൂതി തലങ്ങളിലേക്ക് പ്രയാണം ചെയ്ത് ജീവിതം യോഗഭോഗാത്മകമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഏവർക്കും ആകട്ടെ, ആകണം. അതിന് ഈ ഇത്തരത്തിലുള്ള മഹഗ്രന്ഥങ്ങൾ പഠിക്കുക, ശ്രീമദ് ഭഗവത്ഗീത, നമ്മുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും ശ്രീമദ് ഭഗവത്ഗീത നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ അതിലേക്ക് നോക്കേണ്ടത് ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടു കൂടിയായിരിക്കണം. സംശയമുണ്ടാകുമ്പോൾ ഗുരുക്കന്മാരുടെ ആരാഞ്ഞുകൊണ്ട് നമുക്ക് യുക്തമെന്ന് തോന്നുന്ന, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് വരെ അന്വേഷിക്കുക, ശരിയെന്ന് തോന്നുന്നത് വരെ അന്വേഷിച്ചോളൂ. അതിനുള്ള സ്വാതന്ത്ര്യം ധർമ്മം നൽകുന്നുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങൾക്ക് യോഗഭോഗാത്മകമായിട്ടുള്ള ഈ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ആ പരമേശ്വര പരമപദം പോകാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മുലത്തനും കരിനീലിയമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാനമക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷത്തിൽ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. അഹം ഹരി നമ ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.